ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റീംഡ് ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം ഒട്ടും എണ്ണ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഫിഷ് കുക്ക് ചെയ്യുന്ന മെത്തേഡുകളിൽ വെച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റീമിംഗ് എന്നാണ് പറയുക. ഒട്ടും ഒമേഗ-3 ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് മീനിൻ്റെ സകല ഗുണങ്ങളും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാൽമൺ എന്ന് പറയുന്ന മീനാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. കറുപ്പ് എന്നൊക്കെ പറയുന്ന മീൻ എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗ്രീൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മുടെ ഇരുവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അളവുകൾ കൊടുക്കാം. ഒരു 5-6 കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിനയില. ഒരു 5-6 പുതിനയില മതിയാവും. പുതിനയില ഒരുപാടായാൽ അതിൻ്റെ ചുവ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കൂടുതൽ ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാം കൂടെ ഒന്ന് കൊള്ളില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, ബാക്കി മല്ലിയില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി വരുന്നത് തേങ്ങയാണ്. തേങ്ങയും ഉപ്പും നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഞാനൊരു ചെറിയ പിടി തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. ഒട്ടും ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് എന്താ പറയുക, ഒട്ടും പേടി കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു 1/2 മുറി നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. സ്റ്റീംഡ് ഫിഷ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ പുഴുങ്ങിയെടുക്കുന്ന മീൻ എന്ത് ടേസ്റ്റാണ് ഉള്ളതെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മീൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഹസ്ബൻഡിന് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ മീൻ വറക്കോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ മീൻ വറക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മീനിലുള്ള ഒമേഗ-3 പോലെയുള്ള നല്ല നല്ല സാധനങ്ങളുടെ ഗുണമൊക്കെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ സ്റ്റീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതിന് സാൽമൺ അല്ലാതെ വേറെ പല മീനുകളും എടുക്കാം കേട്ടോ. നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കറൂപ്പ് എന്ന് പറയുന്ന മീൻ, അതായത് ഗ്രൂപ്പർ, അതുപോലെ കളാഞ്ചി, സീബാസ്, എല്ലാ നാട്ടിലേക്കും അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ കണമ്പ്, മുള്ളറ്റ് എന്ന് പറയുന്ന മീൻ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ മീനുകളാണ്. അപ്പോൾ നമ്മൾ ആ മസാല രണ്ട് സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ 20 മിനിറ്റ് ഈ മീനൊന്ന് റെസ്റ്റ് ആവുന്ന സമയം നമുക്ക് അടുത്തൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതൊരു ചുവന്ന മസാലയാണ് കേട്ടോ. അടുത്ത ഫിഷിൻ്റെ പീസിലൊരു ചുവന്ന മസാലയിലാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം അടുത്തതായിട്ട്. അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചതല്ലേ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങാ നീര്, ഇത്രയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത മീനിൻ്റെ കഷ്ണത്തിൽ ഈ ചുവന്ന മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെച്ചേക്കാം. അപ്പോൾ ആ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് വാഴയില വാട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച വാഴയില വാങ്ങാനായിട്ട് കിട്ടും, അല്ലാതെ ഇവിടെ വാഴയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് മിക്കവാറും എണ്ണത്തിലൊക്കെ ഇങ്ങനെ ഹോൾസ് കാണും. അപ്പോൾ ഞാൻ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മസാല പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നാട്ടിലുള്ളവർക്ക് പിന്നെ വാഴയിലേക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ. ഞങ്ങളെപ്പോലെ പ്രവാസികൾക്കാണല്ലോ ഇതിങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എപ്പോഴും നൊസ്റ്റാൾജിയ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ തന്നെയാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ വാട്ടിയ വാഴയിലയിലേക്ക് നമ്മുടെ ആദ്യത്തെ മസാല, പച്ച മസാലയുള്ള സാൽമൺ ഫിഷ് വെച്ചു. ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം.
അപ്പം ഞാൻ രണ്ടുമൂന്ന് പീസൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഹോൾസിക്കടെ മസാല എല്ലാം പോവില്ലേ. അപ്പോൾ അത് ഇതുപോലെ മടക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കിച്ചൺ ട്വൈൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഇവിടെ വാഴയുടെ നാര് ഇതിൽ നിന്ന് എടുക്കാൻ പാടാണ് എനിക്ക്. അപ്പോൾ ഇതുപോലെ കിച്ചൺ ട്വൈൻ ഉപയോഗിച്ച് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മസാല തുറന്നു പോയാലോ എന്നൊരു പേടി കാരണമാണ് കേട്ടോ കെട്ടിയത്. അപ്പോൾ കെട്ടിവെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ആ സ്റ്റീമർ അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് ഇത് വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരെണ്ണ അറ്റ് ടൈമിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മസാല പുരട്ടി വെച്ച മീൻ തന്നെ ആദ്യം സ്റ്റീം ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു കഷ്ണം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 20 മിനിറ്റോളം എടുത്തു ഇത് സ്റ്റീം ചെയ്ത് വരാനായിട്ട്. അപ്പോൾ സ്റ്റീമിൻ്റെ ടൈം അവനവൻ്റെ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് ഏത് മീനാണെന്നുള്ളതനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഒരുപാട് നേരം സ്റ്റീം ചെയ്ത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു മോയ്സ്ചർ ഒന്നും കളയരുത്. ഇപ്പോൾ അതായത് നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തെടുത്താണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മറ്റേ ചുവന്ന മസാല തേച്ച് വെച്ച ഫിഷും ഇതുപോലെ തന്നെ വാഴയിലയിൽ വെച്ച് പൊതിഞ്ഞ് നന്നായിട്ട് കിച്ചൺ ടോയിനും കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതും 20 മിനിറ്റ് തന്നെയാണ് കേട്ടോ സ്റ്റീം ചെയ്യുന്നത്. അപ്പം അതും നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ആദ്യം നമ്മൾ പുറത്തെടുത്ത മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ വാഴയിലയുടെ കെട്ടെന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചൂടനെ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടോ ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ പച്ച മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ഹസ്ബൻഡ് അധികം മീൻ ഇഷ്ടപ്പെടാത്ത ആളാണ്, പക്ഷേ പുള്ളിക്ക് കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. നല്ല ജ്യൂസി ആയിരുന്നു, പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങാ നീരും പച്ചമുളകിൻ്റെ എരിവും പിന്നെ എന്താ പറയുക മല്ലിയുടെയും പുതിനയുടെയൊക്കെ ടേസ്റ്റും കൂടെ ഒക്കെ ആയപ്പോൾ നല്ല ഒരു കിടിലൻ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ ചുവന്ന മസാല തേച്ച മീൻ വെച്ചിട്ടും ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. ഞാൻ കൃത്യം 20 മിനിറ്റ് തന്നെയാണ് കേട്ടോ വെച്ചത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള, ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള മീനിൻ്റെ കഷ്ണമായിരുന്നു. അപ്പോൾ അതിലും ചെറുതാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടും ഡ്രൈ ഒന്നും ആയി പോവാതെ നിങ്ങൾ കൃത്യസമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. കുറച്ച് ജ്യൂസി ആയിട്ട് ആ ചൂടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതേ ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാൽമൺ കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് മീൻ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത തവണ വേറൊരു നല്ല റെസിപ്പിയോ വ്ലോഗോ ഒക്കെ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.